നമ്മള് നമ്മളൊരു സൈക്കോപാത്ത് കൊണ്ടുപോയിട്ട് ഒരു കേജ് പോലത്തെ ഇട്ടേക്കാണ്. ഒരു കേജിന്റെ ഉള്ളിൽ അവിടുന്ന് നമ്മള് കൊറേ ടൂളൊക്കെ കണ്ടുപിടിച്ച് രക്ഷപ്പെടും. ഓക്കെ, സോ നമ്മളെ എണീക്ക് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനത്തെ റൂമിലാണ്ട, നമ്മളൊരു കാർ ഷെഡ് പോലത്തെ ഒരു അങ്ങനത്തെ ഒരു ഏരിയയിൽ കൊണ്ടിട്ടേക്കാണ്. സോ നമ്മൾ ഇവിടുന്ന് കുറെ അധികം ടൂള് കണ്ടുപിടിക്കണം. പക്ഷെ ഇവിടെ ഒരു പട്ടി ഉണ്ട് ആക്ച്വലി, അത് പുള്ളിക്കാരന്റെ പട്ടിയാ. സോ അത് കൊരയ്ക്കും, പിന്നെ ഇവിടെ കുറച്ചധികം ട്രാപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മളെ പെടുത്താറ്. നമ്മൾ ഇതിന് മുന്നിൽ കളിച്ചിട്ടുണ്ടെങ്കിലും ഈ കാക്കി ഇരിക്കണമെങ്കിൽ ഒരു പുതിയൊരു സ്ഥലം കണ്ട കേസ്, അതെന്ന് പറഞ്ഞാൽ വേറൊരു അപ്ഡേറ്റ് ആണ്. അതെന്താന്ന് എനിക്ക് അറിയില്ല, അത് നോക്കി നോക്കാം. ഓ, ഞാൻ വിചാരിച്ചായിരുന്ന ടൂൾ അത് ഇവിടുന്ന് കിട്ടി. ഇതിന്റെ ഉള്ളില് ഒന്നുമില്ല, ഇത് തുറക്കാൻ നമുക്ക് എന്തോ വേണം, അത് നമ്മുടെ കയ്യിലില്ല, ഇവിടെ ഇല്ല. നോക്കി ബൾബ് ഊരി ഇടണം. നമ്മുടെ കയ്യിൽ ആയിരുന്നു തന്നെ നമുക്ക് ഡോർ തുറന്നാണ് ലോക്ക് കിട്ടി. ഇവിടെ ഒരു സംഭവം ഉണ്ട്, നമുക്ക് ചെയ്യാൻ പറ്റില്ല. നമ്മളെന്തായാലും ഇത് പുറത്ത് കിടക്കണം എന്ന് തോന്നുന്നു. ഓക്കെ, ഇവിടുന്ന് രക്ഷപ്പെടണം, അതാണ് നമ്മുടെ ഒരു മെയിൻ ഒരു ഇത്. പിന്നെ ഇതെന്താണ് സാധനം, ഇത് ഇങ്ങനെ എടുക്കുന്ന എനിക്കറിയില്ല. ഇത് തുറക്കണ ഒരു കോഡ് വേണം. അതിന് എനിക്കറിയാം നമുക്ക് അവിടെ റൂം ഉണ്ട്, അതിന് ആദ്യം ഈ റൂമൊക്കെ തുറക്കണം. കുറച്ചധികം പണിയുണ്ട്. ഇത് ഒരു ഹാൻഡിൽ ഇല്ലാത്ത ആക്സ് ആണ്, അതിന് ഹാൻഡിൽ നമ്മള് കണ്ടുപിടിക്കണം. ഓക്കെ, സോ ഓ ഈ ഓക്കെ, ഇത് മറ്റേ ഓയിലാണ്, മറ്റേ ഒരു ഡോർ തുറക്കാനുള്ള. ഇവിടെ നമുക്കൊരു സംഭവം ഫിറ്റ് ചെയ്യണം, അതൊക്കെ എനിക്കറിയാം. ഒരു കാക്ക വരും. സോ എന്റെ കയ്യില് കത്തിയാണ് കിട്ടിയാണ്. ഓക്കെ, നമ്മളെല്ലാം അതേപോലെ തന്നെ വെച്ചിട്ട് തിരിച്ചു വരാം. കാരണം ഓടെ സ്നോമാൻ ഒക്കെ. സോ നമ്മളതൊക്കെ അടയ്ക്കണം കേട്ടോ, അതാണ് ഈ ഗെയിമിന്റെ പ്രത്യേകത. അതായത് നമ്മൾ എന്തെങ്കിലും ഒരു ഉച്ച കാര്യം തുറന്നു വെച്ച് കഴിഞ്ഞാൽ അപ്പൊ തന്നെ നമ്മളത് അടച്ച് ക്ലീൻ ആക്കി ഇവിടെ അറിയാത്തപോലെ വന്നിട്ട് കണ്ടിരിക്കണം. അപ്പൊ ഈ പുള്ളിക്കാരൻ വരും. ഹായ്, ഹലോ, മാരിക്കാൻ നന്ദി. Well, wait a second. Okay. Something's wrong here. No! ഞാൻ പറഞ്ഞില്ല, അതെനിക്കറിയാം. ഈ പുള്ളിക്കാരൻ എപ്പോഴും മൈൻഡ് കളിപ്പിക്കും, മണ്ടൻ. സോ പുള്ളിക്കാരൻ പോയി, നമ്മുടെ കയ്യിൽ കത്തി കിട്ടിണ്ട്. കത്തി എന്തിനാന്ന് അറിയാലോ ഗൈസ്. യേ, കീ തന്നടേ ഓൾറെഡി നമുക്ക്. ഈ കീ നേരെ ഇതിന്റെ കീ ആണോ? ഓ, ഡയറക്റ്റ് ഇതിന്റെ കീ അങ്ങ് തന്നു. ഓക്കെ, ഇവിടെ ഒന്നുമില്ല, ഇവിടെ ഒന്നുമില്ല. ഫ്രിഡ്ജില് സോസേജ് ഉണ്ടായിരുന്നു, എനിക്ക് കഴിക്കണ്ട, വെറുതെ എന്തിനെ ചത്തുപോകും. ഇതിന്റെ ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടായില്ല, അറിയില്ല. ഇവിടെ ഒരു ഹാൻഡില് മിസ്സിംഗ് ആണ്, ഇതും തുറക്കാൻ പറ്റില്ല. ഇതിന്റെ ഉള്ളിലൊന്നും ഒന്നുമില്ല. ഇതിനാണ് ഞാൻ പറഞ്ഞത് ഇത് തുറക്കണമെങ്കിൽ നമുക്ക് ഹാൻഡില് കണ്ടുപിടിക്കണം. സോ നമുക്ക് ഇപ്പൊ ചെയ്യാൻ പറ്റുന്നത് ഇവിടെ ലൈറ്റ് ഇടാം. ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ എന്തുണ്ടാവും ഞാൻ പറഞ്ഞുതരാം. അതായത് ഇവിടെ ഒരു എന്താ, അയ്യോ, ഇത് കയറ്റിയേക്കാൻ പറ്റില്ല, പെട്ട് ഞാൻ ചത്തു. 210. സോ ആ ഒരു കോഡിന് വേണ്ടിയാണ് നമ്മളത് ലൈറ്റ് ഇട്ട് വെച്ചത്. ആദ്യം ലൈറ്റ് ഓഫ് ചെയ്തിട്ട് വരാം നമുക്ക് ഈ കോഡ് ഇവിടെ അടിക്കാം. 210. ഏ, ഫ്ലയർ കിട്ടിട്ടാ. സോ ഈ ഫ്ലയർ നമുക്ക് ഇവിടെ കട്ട് ചെയ്യാം. അയ്യോ അയ്യോ, പെട്ട് ഒന്നും എടുത്തില്ല. പത്ത് സെക്കൻഡ് ആണ്. അയ്യോ, റൂം വെച്ചിട്ടില്ല ഗെയിമിലും ഞാൻ ചാവിടെ. അയ്യോ, സോ അത് തുറക്കുമ്പോ ഇത് വീഴുന്നു നമുക്കറിയാലോ. ഓൾറെഡി റൂം കൈ പിടിക്കുക. ഓക്കെ, ആൻഡ് കട്ട്. ഇത് ക്ലീൻ ആകാനാണ് പണി. ഓക്കെ, അടച്ചു, ലൈറ്റ് ഓഫ് ചെയ്തു, ബ്രൂം കൂടെ വെച്ചു. തിരിച്ചു പോയി, പോയി ആ ക്ലീൻ ആക്കണത് കുറച്ച് സീൻ. അത് ഒരു ആംഗിൾ ഉണ്ട്, ആ ആംഗിൾ മാത്രമേ ക്ലീൻ ആവുള്ളൂ. രക്ഷപ്പെട്ടു, രക്ഷപ്പെട്ടു, രക്ഷപ്പെട്ടു. എന്താ പറയണ, ഡോർ അടച്ചില്ല എന്നാ. എങ്ങനെ ഞാൻ ഡോർ അടക്കാണ്ടിരിക്കണല്ലേ, മനസ്സിലാവണല്ലേ. ഇവിടെ ഒരു ഈട്ടി, ഡോർ അടച്ചില്ലേ. നാലും എങ്ങനെയാണല്ലേ, ഇവിടെ വന്നിട്ട് ഒരു കാര്യമില്ല. സോ നിങ്ങൾ ഇങ്ങനത്തെ സിറ്റുവേഷനിൽ ഡോർ അടയ്ക്കാൻ മറക്കരുത്. ഞാൻ ലേറ്റ് ഓഫ് ചെയ്തു, പക്ഷെ ഡോർ അടച്ചില്ല. ചാതി മെണ്ടൻ. ഈ കീ ഇതിന്റെ ആണോ? അല്ല, ഈ കീ ഉറപ്പാ ഇതിന്റെ. അപ്പൊ തന്നെ അടക്കിയ, തിരിച്ചു പോരുക. എന്നിട്ട് ഇവിടെ ഇങ്ങനെ അനങ്ങാണ്ടിരിക്കുക. ഓക്കെ, അപ്പൊ ആള് തിരിച്ചു പോയിണ്ട്, കാരണം ആൾക്ക് മനസ്സിലായില്ല എന്താ സംഭവം. സോ നമ്മൾ ഇനി ഡോർ തുറന്നാ സൗണ്ട് ഉണ്ടാവില്ല എന്നാണ് തോന്നണേ. സൗണ്ട് പട്ടീനെ കൊല്ലും. ഓ,
ഓക്കെ, നമുക്കൊരു കീ കിട്ടിയിട്ടുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു ആ കീ ഇതിന്റെ കീയാ. സോ ഈ കീ വെച്ചിട്ട് എന്തോ നമുക്ക് കിട്ടും. മേ ബി നമുക്ക് അതിന്റെ സ്ക്രൂ അയക്കാനുള്ള എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാലേ ഗുണമുള്ളൂ. കാരണം ഇലിവിനകത്ത് കയറുമ്പോ സൗണ്ട് വരുവാള് വരും ചെയ്യാ, അല്ല നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, അതാണ് കാര്യം. സോ പുള്ളിക്കാരൻ വരണ്ടേ? ഓ ഇത്തവണ ആള് തുറന്നു പോയിടേ. ഓക്കെ, സോ ഇനി സൗണ്ട് ഉണ്ടാവില്ല. ആക്ച്വലി ആള് പോയി, പക്ഷെ നമുക്ക് അലാറിന്റെ ആവശ്യമില്ല. ഓ ഇത് കിട്ടി, ഇത് കിട്ടി, ഇത് കിട്ടി, ഒരു സാധനം കിട്ടി ഗൈസ്. നമുക്ക് പിന്നെ ഒരു കാര്യമുണ്ട്, ഒരു ഡേ ബാക്കിയുള്ളൂ. അതാണ് ഈ ഒരു ഗെയിമിന്റെ പ്രശ്നം. ഇത് നമ്മൾ മുമ്പ് കളിച്ചിട്ടുള്ളതുകൊണ്ടാണ് എനിക്ക് ഇത്ര അറിയാം കേട്ടോ. ഓക്കെ, വേറൊന്നല്ല, ആദ്യമായിട്ട് എന്റെ ഈ വീഡിയോ കാണാൻ അറിയില്ല. ഇവിടെ ഇത് വെക്കണം, ഇതടച്ച് ഇതടച്ച് ഇതടക്കണം. ഇവിടെ ഒരു സാധനം വരും, അത് കിട്ടി. ഞാൻ ഇതൊക്കെ തിരിച്ചടച്ച് വെക്കണം. അതാണ് അതിന്റെ ഒരു കോഡാണത്. ഇപ്പൊ നമുക്ക് ഇത് അടിച്ചു കഴിഞ്ഞാ ഇവിടെ ഓക്കെ, കോർക്ക് സ്ക്രൂവാ. അത് ഈ റൂമിലല്ലേ? സോ അതിന് ടൈം ആയിട്ടില്ല, ഈ റൂമിലേക്ക് പോകാൻ ടൈം ആയിട്ടില്ല. കാരണം നമുക്കൊന്നും കിട്ടിയിട്ടില്ല. ഈ സ്ക്രൂ യൂസ് ചെയ്യാൻ പറ്റില്ല എവിടെയും. അയ്യോ, അതിപ്പോ എന്ത് ചെയ്യൂടെ? നമുക്കൊരു ഐറ്റം കിട്ടണായിരുന്നു. എനിക്ക് നമ്മുടെ കയ്യിലൊരു ഇത് കണ്ട ആ ഐറ്റം കിട്ടിയാണ്. അത് ഇതിന്റെ എന്നാണ് തോന്നുന്നത്, ആ ഒരു പെട്ടിയുടെ. അതിനാണ് നമ്മൾ രക്ഷപ്പെട്ടു. ഓക്കെ, ഊ രക്ഷപ്പെട്ടു. ഇനി ഇവൻ വരില്ല ചേച്ചി. ഓക്കെ, സോ ഇനി നമുക്ക് ചെയ്യണ്ടെന്ന് പറഞ്ഞാ ഇവിടെ എന്തെങ്കിലും ഉണ്ടാ? ഇല്ല, ഇത് അടച്ചു കഴിഞ്ഞാ ഒന്നുമില്ല, ഇവിടെ ഒന്നുമില്ല. സോ നമുക്ക് കസേര എടുക്കണം. ഓക്കെ, കസേര എടുത്തിട്ട് ഇവിടെ ഇടണം എക്സ് എന്ന് കണ്ട. എന്നിട്ട് ഈ ബൾബ് ഊരണം, എന്നിട്ട് ഈ കസേര തിരിച്ചു കൊണ്ടുവെക്കണം. ഇല്ലെങ്കി അടുത്താട്ടാവൻ വരുമ്പോ അറിയാലോ അല്ലേ. അതാണ് നമ്മുടെ ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ലൈറ്റ് ഇടണം, എന്നാലും ഇവിടെ വല്ലതും കാണുള്ളൂ. ക്രിസ്മസിന് ഇത്രയും ലൈറ്റ് വെച്ചിട്ട് ഇവൻ ഈ റൂമിൽ ലൈറ്റ് ഇടാൻ തോന്നിയില്ല. പൊട്ടിയ ബൾബാണ്, കുഴപ്പമില്ല, പൊട്ടിയതാണെങ്കിലും കുഴപ്പമില്ല. ഓ ഇവിടെ തേരുകയിരിക്കണോ? ഈ ശരി കൊള്ളാലകളി. ഇതിന് ക്രിസ്മസ് അപ്പൊപ്പിന്റെ തൊപ്പിണ്ട് എടുക്കട്ടെ, വെറുതെ എന്തിനാ? വെറുതെ ആവശ്യമില്ലാത്ത കാര്യത്തിന് പോകരുത് ചേച്ചൊക്കെ. ഇവിടെ ഒരു പിണ്ണാക്കൂല്ല, ഇടയ്ക്ക് ഇവിടെ എന്തേലൊക്കെ ഇരിക്കാറുണ്ട്. ആ കിട്ടി, സ്ക്രൂ ഡ്രൈവർ കിട്ടി. ഇതെനിക്ക് പുതിയ അപ്ഡേറ്റിന്റെ ആവുന്നു. ഇതെന്താന്നറിയോ ഗൈസ്? ഇതെന്താന്നറിയോ? ഇത് എലവേറ്ററിന്റെ ആണെന്നാണ് എനിക്ക് തോന്നേ. ഓക്കെ, എലവേറ്ററിന്റെ ആണെന്നാണ് എനിക്ക് തോന്നണേ. മേ ബി എലവേറ്ററിന്റെ തന്നെ ആയിരിക്കും. അതായത് അത് ഞാൻ പറഞ്ഞുതരാം എന്താന്ന്. ഈ ഒരു പാർട്ടിയിൽ ആരെ രക്ഷിക്കണം, അങ്ങനെ എന്തൊരു സീനുണ്ട്. സോ അതായിരിക്കാം. ഓ ഇത്തവണ നമുക്ക് ഈ വടിയാട്ട അതിന്റെ ഉള്ളിൽ നിന്ന് കിട്ടിയത്. സോ പലതവണ പലതായിരിക്കും. ലൈറ്റ് ഓഫ് ചെയ്താ. ഓക്കെ, ഓഫ് ആക്കി. ഓക്കെ, അടച്ചു. ഇതെന്തിനാന്നറിയോ? ഓ ഇത് കിട്ടി. ഈ ലൈറ്റ് ഞാൻ ഇട്ട് വെക്കണല്ലേ, വെറുതെ എന്തിനാ? ഈ ലൈറ്റ് ഇട്ട് വെക്കാം, ലൈറ്റ് ഓഫ് ചെയ്യാം. നമുക്ക് വേഗം പോവാം, വേഗം പോവാം, വേഗം പോവാം. വയ അടച്ചു, ലൈറ്റ് ഒന്നും ഇട്ടില്ലല്ലോ. ഓക്കെ 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 ഓക്കെ. ഒരു പേടിയായി വരുമോ? എന്നോ മെണ്ടൻ കണ്ടില്ല. നമുക്ക് പണിയുണ്ട് ഗൈസ്, ഇവിടെ ഒന്നുമില്ല. ഓ കീ കിട്ടി. ഇവിടെ സാധനം നമുക്ക് നേരത്തെ കിട്ടിയായിരുന്നു, അതിപ്പോ പോയി. ഈ ഐറ്റം ഇത് തുറക്കാനുള്ള ഒരു ഐറ്റം കിട്ടും. ഇത് കിട്ടി, ഞാൻ അത് ഫിറ്റ് ചെയ്യും. അപ്പൊ നമുക്ക് ഇവിടെ തുറന്നു വന്നു. അയ്യോ ഇതെന്ത് കീ? അയ്യോ, സോ ഇവിടെ ഒരു പെട്ടി ഉണ്ട്, ഇതിന്റെ കീ ആണോ? മേ ബി അതായിരിക്കും. അത് തന്നെ. ഓ മാഗ്നറ്റ്, ഇവിടെ മാഗ്നറ്റ് തന്നിട്ട് എന്താ കാര്യം? ഈ സാധനം നമ്മുടെ കയ്യിലിരിക്കല്ലേ, മണ്ടത്തരം. ഇത് തന്നെ, ഇത് തന്നെ, ഇത് തന്നെ, ഇതെന്നെ സംഭവം. പോവട്ടി പോവട്ടി. സോ നമുക്ക് മറ്റേ ഈ റൂമിലുള്ള ഐറ്റം ഉണ്ടല്ലോ, ഈ റൂമിലെ മറ്റേ ഐറ്റം തുറക്കാനുള്ളതാണ് ഈ ഒരു മെറ്റീരിയല്. മാഗ്നറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എനിക്ക് തോന്നുന്നു കിണറിന്ന് മറ്റേ എടുക്കാൻ, അങ്ങനെയാണ് എനിക്ക് തോന്നട്ടോ. ഓക്കെ, പിന്നെ മെണ്ടൻ തിരിച്ചു. ബൈ ബൈ ബ്രോ. പട്ടീനെ കൊണ്ടുപോക്കോ, പക്ഷെ പട്ടിയോടെ കിടക്കുക ആൾക്കാരെ ഇതാക്കാൻ വേണ്ടി. സോ പുള്ളി പോയിണ്ട്, രക്ഷപ്പെട്ടു. സോ ഇത്തവണ നമ്മളെ പിടിച്ചിട്ടില്ലേ വൈദ്യന്. എന്തോ ഞാൻ മണ്ടത്തരം കാണിച്ചില്ല അല്ലെ, ഇപ്പോഴും മണ്ടത്തരമാണ് കേസ്. ഇവിടെ വന്ന് ഇതിനാണിത്. ഇതിന്റെ ഉള്ളിൽ മറ്റേ കറക്കണ സാധനമാണോ? ആ കിട്ടി കിട്ടി. ഇത് കിണറിന്റെ മുകളില് വെച്ച് പൂട്ടാണ്. ലൈറ്റ് ഓഫ്, ലൈറ്റ് ഓഫ് ചെയ്യൽ മറക്കൽ നെവർ. ഓക്കെ, ഇവിടെ വെക്കണം, കറക്കണം, മാഗ്നറ്റ് ഫിറ്റ് ചെയ്യണം, തിരിച്ച് കറക്കണം, അഗൈൻ തിരിച്ച് കറക്കണം. ഇതിങ്ങനെയായിരുന്നു കിടന്നിരുന്നത്. നോക്കി ഇങ്ങനെയായിരുന്നു കിടന്നിരുന്നേ. തിരിച്ചോ 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 തിരിച്ചോ. ലൈറ്റ് എടുത്തോ, സെറ്റ്, ഫയൽ തുറന്നോ, സ്പ്രേ ചെയ്യണം, ഇവിടെ സ്പ്രേ ചെയ്യണം.
കയറ് കിട്ടി. ഓ സോ എൻഡിങ് എൻഡിങ് ഓഫ് ദ ഗെയിം 14 മിനിറ്റിൽ ഗെയിം എൻഡ് ചെയ്തു ഗൈസ്. ഓക്കേ ഓക്കേ സ്പീഡ് സെക്കൻഡ് പാർട്ട് ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അതെന്താണ് അപ്ഡേറ്റ്, അതെങ്ങനെയാന്നുള്ള എനിക്ക് കംപ്ലീറ്റ്ലി അറിയില്ല. ഓക്കെ ഞാൻ ആ മോട്ടോർ ഓൺ ആക്കി വെച്ചോണ്ട് അവിടെ കറണ്ട് വന്നിണ്ടാവുന്നും എങ്ങനെയായിരിക്കും എന്നാണ് ഈ തോണേ. കാരണം സ്ക്രൂ ഡ്രൈവർ മോട്ടറിന് മാത്രാ സിത്തവണ നമ്മൾ എന്താ ചെയ്യണ്ടെന്ന് ചെയ്ഞ്ഞാ. നമുക്ക് ഇവിടെ ഇരിക്കാം. പുളികാരൻ മോളി പോകുമ്പോ നമ്മൾ ഈ വാതിൽ അടയ്ക്കണം. അങ്ങനെയാണ് ഈ കളി. സോ പെട്ടില് പെട്ടും പെട്ടില് പെട്ടില്ല എന്ന് പറഞ്ഞാ മതി. യെസ് സോ ഒരു കൊല്ലത്തിന് ശേഷം മെഗേ നമുക്ക് കയറി കിട്ടിയിട്ടുണ്ട്. ഓക്കെ പോപട്ടി പോപട്ടി അയ്യോ പോപട്ടി 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 മൂഞ്ചി എടാ പട്ടി വിടറ പട്ടി വിട്ടു പട്ടി വിട്ടു പട്ടി വിട്ടു ഇവിടേക്ക് പോകാൻ പറ്റില്ല. Hurry up. Bolt the door before he comes and immediately go to the elevator. Okay. Can you help me get out? പുറത്തു വാ പുറത്തു വാ പുറത്തു വാ. Let's run. ഇല്ല ട്രെയിന്. ഒരാളെ രക്ഷപ്പെടുത്തി കൊണ്ടുപോണ ഗൈസ് സീരിയസ്ലി. ഓ മാൻ ബാക്കിയാളി തുറന്നു. പക്ഷെ ഇനി നമുക്ക് ഇനി ആൾക്ക് പിടിക്കാൻ പറ്റില്ല പിടിക്കാൻ പറ്റില്ല ആൾക്ക് ഞാൻ രക്ഷപ്പെട്ടു. സോ നമ്മള് വേറൊരു പെണ്ണ് അതായത് ഇതിന് മുന്നേ നമ്മൾ ഈ റൂമിൽ രക്ഷപ്പെട്ട പക്ഷെ അതുപോലെ പെട്ടു കിടക്കണ വേറൊരു പെണ്ണിനെ ഇവിടെ നമ്മള് രക്ഷപ്പെടുത്തി കൊണ്ടുപോകട്ടെ. സോ ഇവിടെ നമ്മളിവിടെ ഇറങ്ങി വാടേ രക്ഷ. സോ അത് മാത്രല്ല ഓക്കെ കഴിഞ്ഞു. സോ നിങ്ങൾ അതിന്റെ ഇടയ്ക്ക് ഒരു കാര്യം ശ്രദ്ധിച്ചതെന്ന് അറിയില്ല, നമ്മളിങ്ങനെ കയറി ലെഫ്റ്റ് സൈഡ് റൈറ്റ് സൈഡിൽ ഒരു റൂം ഒരു വഴി ഉണ്ടായിരുന്നു. ആ വഴിയും പുതിയൊരു അപ്ഡേറ്റ് ആണ്. അതെന്താ സംഭവം എനിക്ക് അറിയില്ല. അങ്ങനെ ഇങ്ങനെ നമ്മള് പോവാന്ന് എനിക്ക് അറിയില്ല ഗൈസ്. ഓക്കെ അത് ആ സൈഡിൽ നിന്ന് ലോക്ക് ചെയ്തേക്കാന്നാണ് ആ ഗെയിമിൽ പറയണേ. സോ എന്തായിരിക്കും എന്നറിയില്ല. സോ വീഡിയോ എല്ലാവർക്കും ഷെയർ ഇടൂ, ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്. അടുത്ത ദിവസം വരെ എല്ലാവർക്കും ബൈ ഗൈസ്.